അപ്പൊ അമേരിക്ക ആ ഇസ്രായേലിന് സമ്മാനമായി കൊടുത്ത 100 സൈനികരും അതുപോലെ തന്നെ 100 ബാലിസ്റ്റിക് വേദ മിസൈലുകളും, മിസൈൽ വേദ മിസൈലുകൾ എന്ന് പറയാം ശരിയായ അർത്ഥത്തിൽ, ചെങ്കടലിലൂടെ ഇങ്ങനെ ഇസ്രായേലിന്റെ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹൂത്തി വിമതന്മാർ അതിനെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല, പക്ഷെ ശക്തമായിട്ടുള്ള സൈന്യ അകമ്പടിയോടുകൂടി തന്നെയാണ് അത് വരുന്നത്. ഒരു ചുക്കും ആരും ചെയ്യാൻ പോകുന്നില്ല. അമേരിക്ക ഒരുമാതിരി ഹൂത്തിയുടെ ശക്തി താവളങ്ങളൊക്കെ തകർത്ത് കളഞ്ഞിരിക്കുന്നു, ബ്രിട്ടനും കൂടി ചേർന്നുകൊണ്ട്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ യുദ്ധം മുന്നോട്ട് പോകുന്നത്. തെക്കൻ ഗാസയിൽ ഇപ്പൊ പിടി മുറക്കിയിരിക്കുകയാണ് ഇപ്പൊ ഇസ്രായേൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടക്കൻ ഗാസയിൽ അവരെയാണ്ട് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. തെക്കൻ ഗാസയിലുള്ളവർ ഇനി വടക്കൻ ഗാസയിലേക്ക് മാറണമെന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ കരസേന അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുക. ലെബനനിൽ ബെയ്റൂട്ടിൽ കൂടി ഒരു കുഴപ്പമില്ലാതെ ആ സേന മുന്നേറിക്കൊണ്ടിരിക്കുക. ലോകമാകെയുള്ള എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില ചെറിയ ചെറിയ ഭീകര സംഘടനകൾ, ഭീകരന്മാർ ചില ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് ജോ ബൈഡൻ ഈ സമ്മർദ്ദങ്ങൾ ലോകരാജ്യങ്ങളുടെയും പത്രങ്ങളുടെയും അതുപോലെ തന്നെ ലോകമെങ്ങും തലസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രകടനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ പ്രതികരണം എന്നോണം പറയുന്നുണ്ട്. ഈ ജെറുസലേമിലെ അല്ല, അവിടെ ബെയ്റൂട്ടിലെ നരനായാട്ടിലുള്ള മനുഷ്യ മരണങ്ങൾ കുറച്ചില്ലെങ്കിൽ ഇസ്രായേലിനുള്ള എല്ലാ ആയുധ സഹായവും നിർത്തും. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ ആയുധ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അമേരിക്കയാണ് ഈ യുദ്ധം നയിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള വസ്തുത. അതുപോലെ തന്നെ ഇപ്പൊ 100 മിസൈൽ വേദ മിസൈലുകളുമായിട്ട് പോയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇറാനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ, ആക്രമണം ഉണ്ടായാൽ അത് തടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഇറാനിന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അതിന്റെ എണ്ണ സംഭരണികളെയോ ഒരു തരത്തിലും ആക്രമിക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല. അവരുടെ പ്രതികരണങ്ങളും പ്രതികാരങ്ങളും എല്ലാം ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ലോകയുദ്ധത്തിലേക്ക് ഇപ്പൊ പോകാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ അതുപോലെ തന്നെ ശക്തിയുമില്ല, ഇസ്രായേലിനെ ഇപ്പൊ നേരിടാനുള്ള ശക്തി ഇല്ലതാനും അതുപോലെ തന്നെ അവർ സാഹസത്തിന് ഉരുമ്പെടാനുള്ള മനസ്ഥിതിയിലുമല്ല അവരെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോ യുദ്ധം. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. സംഭവിക്കാൻ പോകുന്നത് ബെയ്റൂട്ടിനെ അവർ കീഴടക്കും. ബെയ്റൂട്ട് മുഴുവൻ ഇപ്പോ ഇസ്രായേൽ അവരുടെ കൺട്രോളിലാക്കി അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ട് തിരികെ പട്ടാളക്കാര് ഇസ്രായേലിലേക്ക് മടങ്ങും. ഇസ്രായേലിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഇനിയിപ്പോ ഒന്നേ അവർക്ക് അവശേഷിക്കുന്നുള്ളൂ, അതായത് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന 100 പേരുണ്ട് ബന്ദികളായിട്ട് ഇപ്പോഴും. ആ 100 പേരെ അവരെ മോചിപ്പിക്കുക തന്നെ ചെയ്യും. ആ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് അവരെ മുന്നോട്ട് പോകും. ബാക്കി എല്ലാ തരത്തിലുമുള്ള അവർക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളെ ഒക്കെ അവരിപ്പൊ തടുത്തു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രകടനങ്ങൾ, അവിടെ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണല്ലോ, ആ ജനാധിപത്യ രാജ്യത്തിൽ ധാരാളം പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ അതുകൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ യുദ്ധത്തിനൊരു അറുതി വരുത്തും, ഒരു കരാറിൽ ഒപ്പിടും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ യുദ്ധം പോകുന്നത്. അതൊരു അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സമാധാന കരാറിൽ ഈ വർഷം തന്നെ ഒപ്പിടേണ്ടത് ജോ ബൈഡന്റെ കൂടി ആവശ്യമാണ്. കാരണം ഇനി കമല ഹാരിസിന് ജയിക്കണമെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യക്കുരുതി ഈ പലസ്തീൻ മരുഭൂമിയിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കരാറും ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധത്തിന്റെ ഒരു അവസാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇപ്പൊ കാര്യമായിട്ട് യുദ്ധം എന്ന് പറയാനൊന്നുമില്ല, ഇസ്രായേലിന്റെ മുന്നേറ്റം മാത്രമാണ് നടക്കുന്നത്, മറ്റൊന്നും അവിടെ നടക്കുന്നില്ല. ഏതാണ്ട് ഇസ്രായേൽ സുരക്ഷിതമായി കഴിയും ഈ 100 ആന്റി ബാലിസ്റ്റിക് മിസൈലും കൂടി വന്നു കഴിയുമ്പോൾ. അങ്ങനെ ആ സുരക്ഷയുടെ കവചത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് പതിയെ പിൻവാങ്ങി ആ സമാധാനം പുനഃസ്ഥാപിക്കും. സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു സമാധാനമായിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റുകൾ വരും, ഇടയ്ക്കിടയ്ക്ക് ഭീകരന്മാർ വരും, അങ്ങനെയുള്ള ഒരു യുദ്ധം തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതിന് യാതൊരു വിധമായ ശമനവും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അവിടെ. അത് ആ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അറബ് രാജ്യങ്ങളിലെ ഈ അവിടെ അഭയാർത്ഥികൾക്കും
അതുപോലെ ലെബനനു വേണ്ടിയിട്ടും ഉള്ള ഒരു ഐക്യദാർഢ്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു ഐക്യദാർഢ്യമല്ല. കഴിഞ്ഞ ദിവസം ബുർജ് ഖലീഫ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ, അവിടെ ഇന്ത്യയുടെ പതാക, നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ പതാക അവർ കാണിച്ചിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ അവരെ അവിടെ കാണിച്ചത് ലെബനന്റെ പതാകയാണ്. അതായത് ലെബനനിലെ പരിക്കേറ്റവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ പാലസ്തീൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഫണ്ട് അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കോടിക്കണക്കിന് രൂപകളുടെ മൂല്യം വരുന്ന ദിർഹം എന്ന് പറയുന്ന അവിടുത്തെ, അത് യു എ ഇയിലാണല്ലോ, അവിടുത്തെ നാണ്യം എന്ന് പറയുന്ന ദിർഹമാണ് അവര് ഇതിനോടകം തന്നെ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് പാലസ്തീൻകാർക്ക്, ഈ ആശുപത്രികളിലുള്ളവർക്ക്, പരിക്കേറ്റവർക്കൊക്കെ വിതരണം ചെയ്യാനുള്ള വലിയൊരു ഫണ്ട് സ്വരൂപിക്കുകയും അത് നൽകുകയും ചെയ്യാനുള്ള ഒരു നല്ല കാര്യം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇസ്രായേലിനുള്ള ഏറ്റവും പുതിയ യുദ്ധ വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.